സ്വർണം സുരക്ഷിത നിക്ഷേപമല്ല. സ്വർണം വാങ്ങുന്നതിലെ തട്ടിപ്പ് നമുക്കൊന്ന് മനസ്സിലാക്കാം. നാൾക്ക് നാൾ സ്വർണത്തിൻ്റെ വില റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. ഓരോ ദിവസവും സ്വർണത്തിൻ്റെ വില കൂടുമ്പോൾ നെഞ്ചിടിക്കുന്നത് പെൺമക്കളുള്ള പാവപ്പെട്ട മാതാപിതാക്കളുടെയാണ്. അവരാണല്ലോ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ അച്ചാരം ഉറപ്പിക്കുമ്പോൾ സ്വർണത്തിൻ്റെ തൂക്കം കൂടി ഉറപ്പുവരുത്തുന്നത്. സ്വർണം ഏറിയ പങ്കും വിവാഹ ആവശ്യത്തിന് വാങ്ങുന്നതല്ലാതെ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലും പലരും സ്വർണം വാങ്ങിക്കൂട്ടും. പ്രത്യേകിച്ച് ചെറിയ സമ്പാദ്യം എന്ന നിലയിൽ വീട്ടമ്മമാരും അല്പം പൈസ കയ്യിൽ കിട്ടിയാൽ ഓടുന്നത് തൊട്ടടുത്തുള്ള സ്വർണ്ണക്കടയിലേക്കാണ്. സൊസൈറ്റി വനിതകളാണെങ്കിൽ പുതിയ പുതിയ ഫാഷൻ വരുമ്പോൾ മാറ്റി മാറ്റി വാങ്ങും. സ്വർണം വാങ്ങുന്ന കാര്യത്തിൽ വലിപ്പ ചെറുപ്പമില്ല. അവരവരുടെ കയ്യിലെ പണത്തിൻ്റെ തൂക്കമനുസരിച്ച് സ്വർണം വാങ്ങിക്കൂട്ടും. ഇനി സ്വർണത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് സമൂഹ മാധ്യമത്തിലെ ഒരു പോസ്റ്റ് എനിക്ക് അയച്ചു തന്നു. അത് വായിച്ചപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. മാത്രമല്ല ഇത് ഒരു വാർത്തയാക്കി പരമാവധി ജനങ്ങളിൽ എത്തിക്കണമെന്നും ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു. ലോക്ക്ഡൗൺ കാരണം സാമ്പത്തിക പ്രയാസം നേരിട്ടപ്പോൾ വേറെ നിവർത്തിയില്ലാഞ്ഞ് ആരോടും കൈനീട്ടാൻ അഭിമാനം അനുവദിക്കാത്തതിനാൽ കയ്യിലിരുന്ന കുറച്ച് സ്വർണം വിൽക്കാൻ അത് വാങ്ങിയ കടയിൽ തന്നെ പോയ ഒരു മലയാളിയുടെ അനുഭവമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അയാൾ സ്വർണവുമായി ജ്വല്ലറിയിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ ആദ്യം അവർ പറഞ്ഞു അവരുടെ സ്വർണമല്ലെന്ന്. പിന്നീട് ബില്ലും സ്വർണത്തിലെ മാർക്കും കാണിച്ചപ്പോൾ അവർ പറഞ്ഞു സ്വർണം തിരിച്ചു വാങ്ങുന്നത് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണെന്ന്. പൈസയുടെ ആവശ്യം കൊണ്ട് വീണ്ടും തർക്കിച്ചപ്പോൾ പരിശോധിച്ചതിന് ശേഷം തിരിച്ചെടുക്കാമെന്നായി. അതനുസരിച്ച് കയ്യിലിരുന്ന സ്വർണം അവരെ ഏൽപ്പിച്ചു. അവർ വീണ്ടും സ്വർണം പരിശോധിച്ചു. ഒടുവിൽ പറഞ്ഞു ഒരു കണ്ടീഷൻ, പണമായി തരില്ല, ചെക്കായിട്ട് മാത്രമേ തരുള്ളൂ. അത് കേട്ടപ്പോൾ അല്പം ആശ്വാസമായി. സംശയം തീർക്കാനായി വീണ്ടും ചോദിച്ചു ചെക്ക് എപ്പോൾ മാറാമെന്ന്. കിട്ടിയ മറുപടി കേട്ടപ്പോൾ ഞെട്ടി. ഒരു മാസം കഴിഞ്ഞേ അത് മാറാൻ പറ്റുകയുള്ളൂ എന്ന്. ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളിൽ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും, അതായത് ഒരാവശ്യം വരുമ്പോൾ അത് വിറ്റ് എന്തൊക്കെയോ ചെയ്യാമെന്ന്. മണ്ടത്തരമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ. സ്വർണ്ണക്കടകളിൽ നിന്ന് സ്വർണം വാങ്ങിക്കാം എന്നല്ലാതെ അത് വിൽക്കുവാൻ സാധ്യമല്ല. വേണമെങ്കിൽ കുറച്ച് കാശും കൂടി അങ്ങോട്ട് കൊടുത്ത് വേറെ സ്വർണം മാറ്റിയെടുക്കാം. സ്വർണം വിൽക്കാൻ പറ്റിയ കടകൾ ആരും നടത്തുന്നില്ലെന്ന് സ്വർണം വാങ്ങുന്നവർ അറിയുന്നില്ല. അതേസമയം ബാങ്കുകളിൽ ചെന്നാലോ അവർ പണയമായി മാത്രമേ സ്വർണം സ്വീകരിക്കുകയുള്ളൂ. അതും യഥാർത്ഥ വിലയുടെ വെറും 60 മുതൽ 70% വരെ മാത്രമേ അവർ അതിന് വിലമതിക്കുകയുള്ളൂ. വേണമെന്നുള്ളവർ അത് മേടിച്ച് ഒന്നും മിണ്ടാതെ സ്ഥലം വിടാം. പിന്നീട് നോട്ടീസ് അയച്ചാലും തിരിച്ചെടുക്കാൻ ചെല്ലാതിരുന്നാൽ മതി. പറഞ്ഞു വന്നത് പാവപ്പെട്ടവൻ്റെ ഈ സുരക്ഷിത നിക്ഷേപം കൊണ്ട് ആരാണ് കൊള്ള ലാഭം ഉണ്ടാക്കുന്നതെന്നാണ്. ചില കണക്കുകൾ നമുക്ക് നോക്കാം. ഒരു പവൻ സ്വർണം ഇപ്പോഴത്തെ വിലയനുസരിച്ച് 40,000 രൂപ, പണിക്കൂലി 4% മുതൽ 34% വരെ. വിവാഹ പാർട്ടികളെ പിഴിയാനാണ് ഈ 34% കണക്ക്. 4% കൊടുത്താൽ പണ്ടത്തെ വല്യമ്മമാരുടെ കയ്യിലെ ഫാഷൻ അനുസരിച്ചുള്ള പ്ലെയിൻ വളകളും മറ്റും മാത്രമാണ് കിട്ടുന്നത്. ഇന്നത്തെ കാലത്ത് അതാരു വാങ്ങാൻ? അതുകൊണ്ട് ഈ 4 പ്രയോജനം ആർക്കും ലഭിക്കുകയില്ല. 34% പോകട്ടെ, നമുക്കൊരു 20% ആവറേജായി ഒരു പവൻ സ്വർണം വാങ്ങാൻ എത്ര രൂപ ആവുമെന്ന് നമുക്കൊരു ഓട്ടക്കണക്കിൽ നോക്കാം. 40,000 രൂപ കമ്പോള വില, 40,000 രൂപ കമ്പോള വില, അതിൻ്റെ കൂടെ 20% കൂടി കൂട്ടിയാൽ 48,000 രൂപ. ഇത് വാങ്ങിയതിൻ്റെ പിറ്റേന്ന് തന്നെ ആ സ്വർണം കൊടുത്ത് പുതിയ ഒരു മോഡൽ സ്വർണം വാങ്ങാൻ ചെന്നാൽ പവൻ്റെ വില ഇന്നത്തെ പോലെ വീണ്ടും 40,000 രൂപ തന്നെ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സ്വർണത്തിൽ 4% ആദ്യം തന്നെ കുറയ്ക്കും. അതായത് നിങ്ങൾ ഇന്നലെ 48,000 കൊടുത്ത് വാങ്ങിയ സ്വർണത്തിൻ്റെ ഇന്നത്തെ മതിപ്പ് വില വെറും 38,400 രൂപ. ബാക്കി 9,600 രൂപ ഒറ്റ ദിവസം കൊണ്ട് ആവിയായി. ഇനി അത് കൊടുത്ത്
നിങ്ങൾ ഇന്ന് ഒരു പവന്റെ പുതിയ മോഡൽ സ്വർണം വാങ്ങാൻ വന്നിരിക്കുകയാണല്ലോ. അതിൻ്റെ വില നേരത്തെ പറഞ്ഞതുപോലെ 20% പണിക്കൂലി കൂടി ചേർത്താൽ പിന്നെയും 40,000 + 20%, അതായത് 48,000 രൂപ. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ പോകുന്ന നിങ്ങളുടെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ മതിപ്പ് വില 38,400. ബാക്കി അടയ്ക്കേണ്ട തുക പിന്നെയും 9,600 രൂപ. ഇനി കടയുടെ പുറത്തിറങ്ങി ചിന്തിക്കൂ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട്? ഒരു പവൻ സ്വർണം. ഇന്നലെയും ഇന്നുമായി നിങ്ങൾ അതിനുവേണ്ടി ചിലവാക്കിയത് എത്ര? ഇന്നലെ 48,000, ഇന്ന് 9,600, മൊത്തത്തിൽ 57,600 രൂപ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുതിയ ഒരു പവൻ സ്വർണത്തിൻ്റെ മതിപ്പ് വില എത്ര? 38,600 രൂപ. അപ്പോൾ 57,600-ൽ നിന്നും 38,400 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 19,200 രൂപ. 2 ദിവസം കൊണ്ട് സുരക്ഷിതമായി എവിടെ നിക്ഷേപിക്കപ്പെട്ടു? സ്വർണക്കട മുതലാളിയുടെ കീശയിൽ. പിന്നെ സർക്കാരിന് ഇതിൻ്റെ കൂടെ കൊടുത്ത GST ഇനത്തിൽ 3% കൂട്ടിയില്ല. അത് സർക്കാരിനല്ലേ കൊടുത്തത്, സ്വർണ മുതലാളിക്കല്ലോ എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം. എന്താ കൊള്ളാമോ? ഈ സ്വർണ കള്ളക്കടത്തും ഹവാലയുമൊക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണം തപ്പി ഇറങ്ങിയാൽ ഇങ്ങനെയും കുറച്ച് വിവരങ്ങൾ നമുക്ക് കിട്ടും. ഇനി ചിന്തിക്കുക, സുരക്ഷിത നിക്ഷേപമാണോ സ്വർണം വാങ്ങി കൂട്ടുന്നത്?